ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പിക്കാഡോ, പിക്ക് ദ ബെസ്റ്റ്, കാലിക്കറ്റ് റോഡ്, നിലമ്പൂർ. നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. 3.5 വർഷക്കാലം നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ യാതൊരുവിധ പദ്ധതികളും നടപ്പിലാക്കാതെ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും 1.25 കോടി രൂപയ്ക്ക് നഗരസഭാ ചെയർമാൻ പുതിയ ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങിയതിനെതിരെയാണ് മാർച്ച്. KPCC മുൻ ജനറൽ സെക്രട്ടറി VA കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓംബുഡ്സ്മാൻ തന്നെ കൃത്യമായി അതിനകത്ത് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. സർക്കാർ നിശ്ചയിക്കപ്പെടുന്ന ഓംബുഡ്സ്മാൻ ആയതുകൊണ്ട് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ അട്ടിമറിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു എങ്കിൽ പോലും സുതാര്യമില്ലാത്ത പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത് എന്നും അഴിമതിയുണ്ട് എന്നുള്ളതും ഓംബുഡ്സ്മാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവർക്കായി ഭവന നിർമ്മാണ പദ്ധതികളില്ല. തൊഴിലാളികൾക്കും ക്ഷീരകർഷകർക്കുമുള്ള ആനുകൂല്യവും 1.5 കോടി കുടിശ്ശികയായി കിടക്കുകയാണ്. നഗരസഭയിലെ പ്രധാന റോഡുകൾ മുഴുവൻ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി എന്നും സമരക്കാർ ആരോപിച്ചു. ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനന്തമായി നീട്ടിക്കൊണ്ടുപോയി. പ്രതിദിനം 100 കണക്കിന് ആളുകൾ ദുരിതമനുഭവിക്കുമ്പോഴാണ് നഗരസഭാ ചെയർമാൻ ലക്ഷങ്ങൾ മുടക്കി പുതിയ കാർ വാങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ ജനവിരുദ്ധമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ ശ്രമമെങ്കിൽ നിരന്തരം സമര പോരാട്ടങ്ങളുമായി നേതാക്കൾ തെരുവിലുണ്ടാകുമെന്നും കോൺഗ്രസ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടുത്തെ തൊഴിലുറപ്പിലെ പാവപ്പെട്ട തൊഴിലാളികൾ അരിച്ചാല് മാന്തി റോഡ് നന്നാക്കി കാട് വെട്ടിയിട്ടുള്ള പണം, ആ പണമടക്കം ഇവിടുത്തെ ക്ഷീര കർഷകർക്ക് കൊടുക്കാനുള്ള പണമടക്കം തൊഴിലുറപ്പ് മേഖലയിൽ നിന്ന് 1.85 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. ഈ സമയത്ത് നഗരസഭയുടെ 1.5 കോടി രൂപ എടുത്തുകൊണ്ട് കാറ് വാങ്ങിയിരിക്കുകയാണ് ചെയർമാൻ. ഇന്നോവ ക്രിസ്റ്റ കാറ് വാങ്ങിക്കൊണ്ട് ഈ നാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു എനാന്തി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറി ജോത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് അർജുൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ രാഹുൽ പാണക്കാടൻ, സമത് ചന്തകുന്ന്, ഫിറോസ് മയ്യന്താനി, ഷിബിൻ റഹ്മാൻ, സാലി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. മൂർഖൻ കുഞ്ഞു, യൂസഫ് കാളിമടത്തിൽ, മൂർഖൻ മാനു, സന്തോഷ് കുളങ്ങണ്ടം, പർവീസ് ചന്തകുന്ന്, ഫൻസാബ്, സുകേഷ് അരുവക്കോട്, ഷെഫീഖ് മണലുടി, സലീം മുക്കട്ട, സായിദ് അലവി, കൗൺസിലർമാരായ ഡെയ്സി ചാക്കോ, ശ്രീജ വെട്ടത്തഴുത്ത്, റസിയ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, PSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.